ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ്. ചെമ്മീനും ചെറിയ ഉള്ളിയും കൊണ്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അര കിലോ വാങ്ങിച്ചപ്പം അര കിലോ അത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തപ്പോഴത്തേനും ഇത് ഇത്രയുണ്ട്. എണ്ണം പറയാനാണെങ്കിൽ ഒരു 13 ചെമ്മീനുണ്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ ചെമ്മീനെയും മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഷാലോ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിയുമ്പം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡ് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കണം. ഈ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ആ ഇതിൻ്റെ 2 സൈഡും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഈ രീതിയിൽ ഞാൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ മാറ്റി വയ്ക്കാം. ചെമ്മീൻ റോസ്റ്റ് നമുക്കൊരു ചട്ടിയിൽ തന്നെ ചെയ്യാം. ഞാനിവിടെ ഒരു ചട്ടി സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ കൂടെ അല്പം കറിവേപ്പിലിട്ട് കൊടുക്കാം. 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 1 കപ്പ് നിറയെ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയം നോക്കി ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിരിക്കുന്നത് ഉപ്പ് ചേർത്താണ്. ഉള്ളിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്താൽ മതി. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഉള്ളിയൊന്ന് നന്നായിട്ട് റോസ്റ്റായി വന്നു കഴിയുമ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വരട്ടെ. ഉള്ളിയുടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നോക്കി ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും, കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. സ്പൈസ് ലെവലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം മുളക് പൊടിയൊക്കെ ചേർക്കാനായിട്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർക്കുകയാണ്. നല്ല എരിവുള്ള മുളക് പൊടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്താൽ. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ മൂപ്പിച്ച് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് റോസ്റ്റായി വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. തക്കാളി മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് 2 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. ആ ഇതിവിടെ നന്നായിട്ട് കുക്കായി, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നോക്കി ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ കറക്റ്റായിട്ടൊന്നൊന്ന് നോക്കണം. ഓരോ വരുവാണെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഉപ്പ് അല്പം കുറവ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് റോസ്റ്റ് ആക്കിയെടുക്കണം. ഈ ചെമ്മീൻ ഈ മസാലയായിട്ട് നല്ലതുപോലെ മിക്സായി കിട്ടണം. അതുപോലെ തന്നെ ഇത് ഓവറായിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ ഒത്തിരി അങ്ങ് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലെയാകും. അതുകൊണ്ട് നമുക്ക് മസാല ചെമ്മീനിൽ പിടിച്ച് കിട്ടുന്നത് വരെ ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കാൻ മതി. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം. അര ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ തേങ്ങാപ്പാലോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ വെള്ളമോ തേങ്ങാപ്പാലോ ചേർക്കാം. ഇത്രയും മതി. ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ ഇത് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് ചേരെടുക്കാൻ പറ്റുന്ന ചെറിയ ഉള്ളിയും ചെമ്മീനും കൊണ്ടുള്ള റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.